ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ കാലങ്ങൾക്ക് മുമ്പ് കുട്ടികൾ ഗുരുകുലങ്ങളിലാണ് പഠിച്ചിരുന്നത്. കുട്ടികൾ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നു. ഈ ഗുരുകുലങ്ങൾ പലപ്പോഴും അവരുടെ വീടുകളിൽ നിന്ന് വളരെ വിദൂരത്തായിരുന്നു. പണ്ടൊരിക്കൽ വളരെ പ്രശസ്തനായ ഒരു ഗുരുഭൂതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശ്വശ്രുത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മൂന്ന് ശിഷ്യന്മാർ അവരുടെ വിദ്യാഭ്യാസം അവസാനിച്ചതിനാൽ തങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അറിയിച്ചു. ഗുരു അവർക്ക് അനുമതി നൽകി. എങ്കിലും അവർ വേണ്ടത്ര അറിവ് നേടിയോ എന്നറിയാൻ ഒരു പരീക്ഷയും കൂടി അവശേഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. അവർ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ ഗുരു കാടിനടുത്ത് അവരുടെ പാതയിൽ രഹസ്യമായി മുള്ളു കമ്പുകൾ വിരിച്ചു. എന്ത് സംഭവിക്കുമെന്നറിയാൻ സമീപത്ത് കാത്തിരുന്നു. ആദ്യത്തെ ശിഷ്യൻ വഴിമധ്യ മുള്ളു കമ്പുകൾ കണ്ടപ്പോൾ കുറുകെ ചാടി മറുവശത്തെത്തി. രണ്ടാമത്തെ ശിഷ്യൻ മുള്ളു കമ്പുകൾ കണ്ടപ്പോൾ കുറച്ചു നേരം കടക്കാൻ ശ്രമിച്ചു, പിന്നോട്ട് നടന്നു. മൂന്നാമത്തെ ശിഷ്യൻ മുള്ളു കമ്പുകൾ കണ്ടപ്പോൾ ആദ്യം തൻ്റെ ഭാണ്ഡം ഇറക്കി വെച്ചു, എന്നിട്ട് മുള്ളു കമ്പുകൾ എടുത്തു മാറ്റി യാത്ര തുടർന്നു. ഗുരു മൂന്നാമത്തെ ശിഷ്യനെ വിട്ടയച്ചു. മറ്റു രണ്ടുപേരെയും തിരികെ വിളിച്ചു. നിങ്ങൾക്ക് ഇനിയും വളരെയധികം പഠിക്കാനുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും പാതകളിൽ നിന്ന് മുള്ളുകൾ നീക്കുവാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളത് പഠിച്ചിട്ടില്ല, ഗുരു പറഞ്ഞു. ജീവിതത്തെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ഗുരു അവരെ ഗുരുകുലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ജീവിതത്തിൻ്റെ ഗുരുകുലത്തിൽ മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ കഴിവ് നേടുക എന്നതാണ് പ്രധാന പഠനം.